മുൻ പ്രതിപക്ഷ നേതാവ് സി രമേശ് ചെന്നിത്തലയും ഉന്നയിച്ച ആരോപണങ്ങളെ കുറിച്ച് ഒരു മറുപടിയും പറയാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒളിച്ചോടുകയാണ്. അദ്ദേഹത്തിന് ഒരു ഉത്തരവുമില്ല, ഒരു മന്ത്രിക്കും ഉത്തരവില്ല. നമസ്കാരം. AI ക്യാമറ കരാർ വിവാദത്തിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഊരാളുങ്കൽ അടക്കമുള്ള കമ്പനികൾ ഉപകരാർ കൊടുക്കുന്നത് പ്രസാഡിയോ എന്ന കമ്പനിക്കാണ്. സർക്കാരിൽ നിന്ന് കിട്ടുന്ന പർച്ചേസ് ഓർഡറും കമ്മീഷനും എല്ലാം കിട്ടുന്നത് ഇതേ കമ്പനിക്ക് തന്നെയാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നതിൽ മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞാൽ മതിയാകുമെന്നും സതീശൻ ആവർത്തിച്ചു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ അഴിമതിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ പടിവാതിലാണ്. പ്രസാഡിയോ കമ്പനിക്ക് മുഖ്യമന്ത്രിയുമായുള്ള ബന്ധമെന്തെന്ന് അദ്ദേഹം വ്യക്തമാക്കണം. മുഖ്യമന്ത്രിക്ക് ഭീതിയും ഭയവുമാണ്. ഇക്കാരണത്താലാണ് അദ്ദേഹം പ്രതിപക്ഷത്തെ പരിഹസിക്കുന്നത്. ഇത്ര ഭീരുവായ മുഖ്യമന്ത്രി കേരളം കണ്ടിട്ടില്ലെന്ന് സതീശൻ പരിഹസിച്ചു. പ്രധാന പ്രവർത്തികളൊന്നും ഉപകരാർ കൊടുക്കരുതെന്ന് കരാറിലുണ്ട്, ഇത് ലംഘിച്ചിരുന്നു. പ്രസാഡിയോ കമ്പനിക്ക് സർക്കാരുമായുള്ള ബന്ധമെന്തെന്ന് വ്യക്തമാക്കാൻ താൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. AI ക്യാമറയ്ക്ക് പിന്നിൽ നടന്നത് വൻ കൊള്ളയാണ്. വിജിലൻസ് അന്വേഷണം പ്രഹസനമാണെന്നും സമഗ്രമായ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ആവർത്തിച്ചു. പിണറായി സർക്കാരിന്റെ അഴിമതിക്കെതിരെ മെയ് 20 സെക്രട്ടേറിയറ്റ് വളഞ്ഞ് സമരം ശക്തമാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. UDF ചർച്ച ചെയ്താണ് ആരോപണം ഉന്നയിക്കുന്നതെന്നും സതീശൻ വിശദീകരിച്ചു. താനും രമേശ് ചെന്നിത്തലയും ആലോചിച്ചാണ് AI ക്യാമറ വിഷയത്തിൽ പ്രതികരണം നടത്തുന്നത്. ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ തർക്കമില്ല. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ചാണ് ചെന്നിത്തല പ്രതികരിച്ചതെന്നാണ് സതീശന്റെ വിശദീകരണം. നേരത്തെ AI ക്യാമറ ഇടപാടിൽ നടന്നത് 132 കോടി രൂപയുടെ അഴിമതി എന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചിരുന്നു. ഇതിൽ മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ഒളിച്ചു കളിക്കുകയാണ്. AI ക്യാമറയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ തള്ളിക്കളയാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. സംസ്ഥാന സർക്കാർ മൗനം തുടരുകയാണ്. മുഖ്യമന്ത്രി അഴിമതിക്കാരെ സംരക്ഷിക്കുകയാണെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. പ്രതിപക്ഷം പുകമറി ഉണ്ടാക്കുന്നുവെന്ന് പറഞ്ഞ് സർക്കാരിന് രക്ഷപ്പെടാനാവില്ല. കെൽട്രോൺ പുറത്തുവിട്ട രേഖകൾ ക്രമക്കേട് തെളിയിക്കുന്നതാണ്. പ്രവൃത്തി പരിചയമില്ലാത്ത കമ്പനികൾക്ക് കരാർ നൽകിയാണ് ഇടപാട് നടത്തിയത്. കെൽട്രോൺ പല രേഖകളും മറച്ചുവെക്കുന്നു. സർക്കാർ ഒളിപ്പിച്ചു വെച്ച രേഖകൾ ഞങ്ങൾ പുറത്തുവിടുന്നു. രേഖകൾ പലതും വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടത് 2 ദിവസം മുമ്പാണ്. ടെൻഡറിൽ പങ്കെടുത്ത അക്ഷര എന്റർപ്രൈസസ് കമ്പനിക്ക് പ്രവൃത്തി പരിചയമില്ലാത്തതാണ്. AI ക്യാമറയുമായി ബന്ധപ്പെട്ട് താനും പ്രതിപക്ഷ നേതാവ് VD സതീശനും മാധ്യമങ്ങളും പുറത്തുവിട്ട രേഖകളിലൂടെ ഇതിന്റെ പിന്നിലെ അഴിമതി പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടെന്നും ചെന്നിത്തല പറഞ്ഞു. രേഖകൾ ഉന്നയിച്ചാണ് ഈ അഴിമതികൾ പുറത്തു കൊണ്ടുവന്നത്. എന്നാൽ ഇത് തെറ്റാണെന്ന് കണ്ടിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. വ്യവസായ മന്ത്രി കെൽട്രോണിനെ വെള്ളപൂശുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്ത വിചിത്രമായ നടപടിയാണ് സ്വീകരിച്ചതെന്ന് ചെന്നിത്തല പറഞ്ഞു. മുൻ ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞത് തനിക്ക് ഓർമ്മയില്ലെന്നാണ് മന്ത്രി ആന്റണി രാജു പറഞ്ഞത്. തന്റെ കാലത്തല്ല കരാർ നൽകിയതെന്നുമാണ്. ഇത് സംബന്ധിച്ച് സർക്കാർ വ്യക്തമായ മറുപടി നൽകാനോ ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ ശ്രമിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് UDF ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടത്. എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞത് പുകമറ സൃഷ്ടിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നതെന്നാണ്. ആരാണ് പുകമറ സൃഷ്ടിക്കുന്നത്? രേഖകളുടെ പിൻബലത്തോടെ പ്രതിപക്ഷം അഴിമതി തുറന്നുകാട്ടിയപ്പോൾ അതിന് വ്യക്തമായ മറുപടി പറയാതെ അഴിമതിക്കാരെ സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്നും ചെന്നിത്തല പറഞ്ഞു. 232 കോടിക്കാണ് പദ്ധതി ഫൈനലായി ടെൻഡർ ചെയ്തത്. എങ്ങനെ നോക്കിയാലും 100 കോടിയിലപ്പുറം ഈ പദ്ധതിക്ക് ചെലവാകില്ല. AI പദ്ധതിയുമായി ബന്ധപ്പെട്ട് 132 കോടി രൂപയുടെ അഴിമതിയാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. പദ്ധതിയുടെ ടെൻഡർ സംബന്ധിച്ച ചോദ്യങ്ങൾക്കും മറുപടി പറയാതെ സർക്കാരും കെൽട്രോണും ഉരുണ്ടുകളിക്കുകയാണ്. കെൽട്രോൺ പുറത്തുവിട്ട 9 രേഖകൾ പരിശോധിച്ചാൽ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിക്കനുസരിച്ചാണ് ടെൻഡർ തയ്യാറാക്കിയത്. ഏതൊരു പദ്ധതിക്ക് ശേഷവും അതിന്റെ രേഖകൾ പരസ്യപ്പെടുത്തണം. എന്നാൽ ഇതുണ്ടായിട്ടില്ല. പ്രതിപക്ഷവും മാധ്യമങ്ങളും ഏറ്റെടുത്തപ്പോഴാണ് അത് പുറത്തുവിട്ടത്. ഇവിടെ സർക്കാർ ഏജൻസികൾ പുറത്തുവിടുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടു. രേഖകൾ പലതും വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടത് 2 ദിവസം മുൻപാണ്. സർക്കാരിൻ്റെ ഉത്തരവ് ലംഘിച്ച് ഇതെല്ലാം മൂടി വയ്ക്കുകയാണ് കെൽട്രോൺ ചെയ്തത്. തങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ടെൻഡർ കൊടുത്ത് അഴിമതിയിലൂടെ സ്വന്തം പോക്കറ്റ് നിറയ്ക്കാനുള്ള ശ്രമമാണ് കെൽട്രോണിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും ചെന്നിത്തല പറഞ്ഞു.